ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. ഇന്ന് നമുക്ക് കളർ പേപ്പർ വെച്ചിട്ട് ഒരു അടിപൊളി വാൾ ഡെക്കർ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഓറഞ്ചും യെല്ലോ കളറിൻ്റെയും പേപ്പറാണ് എടുത്തേക്കണേ. നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ. ആദ്യം ആ ഒരു ഓറഞ്ച് കളർ പേപ്പർ എടുക്കുന്നുണ്ട്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് മടക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് വെച്ചിട്ട് നമ്മൾ കുറച്ച് പേപ്പർ ട്യൂബ്സാണ് ചെയ്തെടുക്കാൻ പോണത്. അങ്ങനെ ഇതാ ഇതുപോലൊരു 8 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഓരോ പീസും നമുക്കൊന്ന് ചുരുട്ടിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ 8 പേപ്പർ ട്യൂബ്സും സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനായിട്ടുള്ളത് 2 എൻഡിൽ നിന്നായിട്ടും കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. പിന്നെ ഒരു കാർഡ്ബോർഡ് പീസിനായിട്ട് ഇതുപോലൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലാണ് എടുത്തേക്കുന്നത്. പിന്നെ അതുമേൽ ആയിട്ട് ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള 8 പേപ്പർ ട്യൂബ്സ് ഉണ്ടല്ലോ, അത് ഇതുമേലായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതൊന്ന് ഒട്ടിച്ച് കൊടുക്കാൻ പോവാം കേട്ടോ. അങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോൾ അതാ ഇതുപോലെയാണ് കിട്ടിയേക്കണേ. ഇനി നമ്മളൊരു യെല്ലോ കളർ പേപ്പർ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്നായിട്ട് നമുക്ക് കുറച്ച് ലീഫിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനൊരു കാർഡ്ബോർഡിലായിട്ട് ഇതുപോലെ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഷേപ്പ് ഒന്ന് ട്രേസ് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ സെൻറ്റോ ഭാഗം വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ബ്ലാക്ക് കളറിലെ മാർക്കർ പേൻ വെച്ചിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ സെൻറ്റോലായിട്ട് ആ ഒരു മടക്കുണ്ടല്ലോ, അവിടെ ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുക. പിന്നെ ലീഫിൻ്റെ വെയിൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു രീതിയിൽ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ കംപ്ലീറ്റ് ഒരു ഔട്ട്ലൈൻ പോലെ നമുക്ക് ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് വരച്ചെടുക്കാം. ഇതേപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ പേപ്പർ പീസും ഒന്ന് സെറ്റാക്കിയെടുക്കണം. അങ്ങനെ നമ്മൾ കുറച്ചധികം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആദ്യം ആ ഒരു കാർഡ്ബോർഡ് പീസും പിന്നെ പേപ്പർ ട്യൂസൊക്കെ ഒട്ടിച്ച് കൊടുത്തില്ലായിരുന്നു, ആ ഒരു പീസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിലേക്കായിട്ട് നമുക്ക് ഈ ഒരു ലീഫിൻ്റെ ഷേപ്പിലുള്ളത് കൂടി ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ നേരെ ഒട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ നമ്മളിത് ഇതുപോലെ കുറച്ചൊന്ന് ചരിച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നേരെ ഒട്ടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചരിച്ചൊന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത എല്ലാ പേപ്പർ പീസും ഒട്ടിച്ച് കഴിയുമ്പോൾ അതാ ഇതുപോലെയാണ് കിട്ടിയേക്കണേ. ഇനി അവിടെ ആയിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മളൊരു ഫ്ലവറാണ് ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എന്താ ഓറഞ്ച് കളർ പേപ്പറിലായിട്ട് ഇതുപോലെ ഒരു സർക്കിൾ ഷേപ്പിൽ വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ എടുത്ത ആ ഒരു യെല്ലോ കളർ പേപ്പർ ഉണ്ടല്ലോ, അതിൽ കുറച്ച് പീസൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അതിൽ നിന്നായിട്ട് ഞാനൊരു ചെറിയ സർക്കിൾ ഷേപ്പിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളെടുത്ത സർക്കിളിനേലും കുറച്ചുകൂടി സൈസ് കുറഞ്ഞ രീതിയിലെടുക്കുക. പിന്നെ വീണ്ടും ആ ഒരു ഓറഞ്ച് കളർ പേപ്പറിൽ നിന്നായിട്ട് കുറച്ചുകൂടി സൈസ് കുറഞ്ഞ രീതിയിലൊന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകം അളവൊന്നും എടുത്തിട്ടില്ല, അത് നമുക്ക് ഇഷ്ടമുള്ളൊരു അളവിലെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ പെറ്റൽസ് റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഓരോ പീസും മടക്കിയെടുക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ 3 പെറ്റൽസും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു വലിയ പെറ്റലിനുള്ളിലേക്ക് ആയിട്ട് ഇതുപോലെ കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുക. എന്നിട്ട് അടുത്തൊരു പീസ് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ അതേ 3-ാമത്തെ പീസും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ.
പിന്നെ അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഒരു ഹാഫ് ബീഡ് കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാനായിട്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ളൊരു ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു കാർഡ്ബോർഡ് പീസിലേക്കായിട്ട് ഗ്യാപ്പുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ ആയിട്ട് നമുക്ക് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അതെ, അത്രയുള്ളൂ, നമുക്കൊരു അടിപൊളി വാൾ ഡെക്കർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.